ഇത്ര വലിയ പ്രശ്നത്തിൻ്റെ ഇടയ്ക്കൊക്കെ സ്വർണ്ണവില വേറൊരു ദിശയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഇന്നലെ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു ആക്രമണം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാലോ ഇറാൻ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകൾ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇസ്രായേൽ തടുത്തു, വേറെ ഒരുപാട് എന്താ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മറുപടി ഉണ്ടാവുമെന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറുപടി ഉണ്ടായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമാണുള്ളത്. എങ്കിൽ കൂടിയും ഇസ്രായേലിൻ്റെ എയർ സ്പേസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്നുള്ളൊരു നിഗമനത്തിലായിരിക്കും. ഇനി ബിറത്ത് ലെബനോണിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, ഗ്രൗണ്ട് ഓഫെൻസീവ് ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ ആക്രമണം വന്നിട്ടുള്ളത്. ഹസൻ നസ്റല്ലായെ കൊലപ്പെടുത്തിയതിനുള്ള ഒരു നടപടിയായിട്ടാണ് ഗാസക്ക് അത്, പിന്നെ ഗാസയിൽ ആക്രമണം നടത്തുന്നതിനും, പിന്നെ എന്താണ് അങ്ങനത്തെ ഓരോ കാരണങ്ങളാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമേരിക്ക വലിയ രീതിയിൽ ചർച്ചയിലാണ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു ചർച്ച ആസന്ന ചർച്ചയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ഫിയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിലൊക്കെ. ഇപ്പോൾ അത്ര വലിയ രീതിയിലുള്ള വേറെ ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്കോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്കോ അതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഗാസയിൽ പിന്നെ ഒരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിൽ ഇറാൻ പറഞ്ഞയച്ച മിസൈലിൻ്റെ ഷാർപ്പ്നെസ്, അതായത് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആകാശത്ത്, എന്നിട്ട് അതിൽ നിന്ന് വീണ ഒരു ഇതുണ്ടല്ലോ പാർട്ട്, ഒരു ഭാഗം അത് ഒരു ഫലസ്തീനി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇറാൻ്റെ അറ്റാക്കിൽ രണ്ട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ മരണങ്ങളോ മറ്റുള്ളതോ ഒന്നും പുറത്തേക്ക് ഇതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു സെക്കൻഡ് വരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് 150 ബാലിസ്റ്റിക് മിസൈലുകളാണ് വിട്ടിട്ടുള്ളത്. ഇറാന് അയൺ ഡോം, ഇസ്രായേലിന് അയൺ ഡോം ഉണ്ട്. അത് ഈ എന്താ ചെറിയ റോക്കറ്റ് മറ്റുള്ളതൊക്കെ വരികയാണെങ്കിലാണ്. ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ഒരു 300 കിലോമീറ്ററൊക്കെ അകലിന് വരികയാണെങ്കിലാണ് ഡേവിഡ് സ്ലിംഗ് ഉപയോഗിക്കുക. ഇത് മിക്കവാറും ആരോ ഉപയോഗിച്ചിട്ടായിരിക്കും തടുത്തിട്ടുണ്ടാകുക. സാധാരണ അമേരിക്ക അല്ലെങ്കിൽ അവരുടെ അല്ലീസൊക്കെ അവിടെ കൂടി ചേർന്നുകൊണ്ടാണ് ഷൂട്ട് ഡൗൺ ചെയ്യൽ. ഇത് പെട്ടെന്ന് ഒരു മണിക്കൂറുകൊണ്ട് പുറത്തേക്ക് വരലും ആക്രമണവും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ അല്ലീസിന് കൂടുതൽ പ്രിപ്പയർ ആകാൻ കഴിഞ്ഞിട്ടില്ല ഷൂട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ കൂടി അമേരിക്ക ചിലതിനെയൊക്കെ എന്താ യുദ്ധ അമേരിക്കൻ്റെ യുദ്ധ കപ്പൽ ചിലതിനൊക്കെ ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇസ്രായേലും ഒറ്റക്കായിരുന്നു ഒരുപാട് തന്നെ തടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഓ ഈ അയൺ ഡോമിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ ഹിറ്റ് ചെയ്യും. അതും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 200-300 മിസൈൽ ഡ്രോണുകളും അന്ന് ഇറാൻ്റെ എംബസി അറ്റാക്ക് ചെയ്തതിന് ഇറാൻ പ്രതികാരം ചെയ്തപ്പോൾ അത് ഒക്കെ ഒരു ഇതൊക്കെ തടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയും ഫ്രാൻസും എല്ലാവരും കൂടി കൂടിയാണ് തടുത്തേക്കാണ്. അപ്പോൾ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നിരന്തരം ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടായിരുന്നവർ എല്ലാവരും കൂടി തടുക്കാൻ നിൽക്കും. പക്ഷേ ഇന്നലെ ഈ ഇവർക്ക് ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു വലിയൊരു ഭാരിച്ച ജോലിയായി മാറി, ഒക്കെ പാടൊപ്പം വന്നപ്പോൾ. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ ഗോൾഡ് ഇപ്പം ഉണ്ടല്ലോ നെഗറ്റീവ് ടെറിട്ടറിയിലാണുള്ളത്. സമാധാനം ഉണ്ടാവട്ടെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും എന്ന് കൂടി ഇന്ത്യയിൽ പറഞ്ഞിട്ടാണ് ഗോൾഡിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -$5 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നെഗറ്റീവിലാണുള്ളത് ഒരു കാര്യം. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സ്വർണ്ണയിൽ കുതിച്ചു വരെ. പിന്നെ $2,659 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ -5. പക്ഷേ ഇന്നലെ രാത്രി കുതിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉച്ചയ്ക്ക് തന്നെ പോസിറ്റീവ് ഡയറക്ഷനല്ല ഗോൾഡുള്ളത്. അപ്പോൾ ഇന്ന് 56,400 ഇപ്പോൾ ഉള്ളത്. ഒരു 360 രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് രൂപപ്പെട്ടതുകൊണ്ട് വീണ്ടും എന്തായിട്ടുണ്ട് ഈ സ്വർണ്ണവിൽ കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത. ഗോൾഡ് അത്ര ഉയരത്തിലെത്തിയതുകൊണ്ട് ഇന്ത്യ ഇവിടുന്നാട്ട് പൊന്താൻ കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഗോൾഡ് അവിടെ തന്നെ നിൽക്കുന്നത്. അതിന് അത്രമാത്രം വലിയ പ്രശ്നങ്ങളാണുള്ളത്. ഇനി ഒരു വലിയ രീതിയിൽ ഫിയറാണ്. ഇനിയിപ്പോൾ ഇത് 1-2 എന്താവും എന്നുള്ളത് തന്നെ അറിയണം. ഇത് എന്താണ് പോവുക എന്നുള്ളത്. എന്തായാലും ഒരു സമാധാനത്തിലേക്ക് വരട്ടെ. അമേരിക്കൻ്റെ ഇലക്ഷൻ മറ്റുള്ളതൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും നിലകൊള്ളുക, സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് നിലവിൽ നൽകാം. കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.